നമസ്കാരം. ഭാരത സൈന്യത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിഴൽ സംഘടനയായ NCHRO ആണ് ഭാരത സൈന്യത്തിനെതിരെ രംഗത്ത് വന്നത്. സംഗതി മറ്റൊന്നുമല്ല, കാലാകാലങ്ങളായി ഇന്ത്യൻ സൈനികർ വിളിക്കുന്ന യുദ്ധ കാഹളം ഇനി മുഴക്കരുതെന്ന ആവശ്യവുമായാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മനുഷ്യാവകാശ സംഘടന ഇപ്പോൾ വന്നിരിക്കുന്നത്. രാജ്യസ്നേഹവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ ധീര സൈനികർ പരമ്പരാഗതമായി വിളിക്കുന്ന പോർവിളികളിൽ ഹിന്ദുമത സ്വാധീനമുണ്ടെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇനി മുതൽ അത് വിളിക്കാനോ മുഴക്കാനോ പാടില്ലെന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ മനുഷ്യാവകാശ സംഘടനയായ NCHRO ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹൈന്ദവ മത സ്വാധീനമുള്ളതുകൊണ്ട് സൈന്യത്തിന്റെ പോർവിളികൾ മുഴക്കാൻ പാടില്ലെന്ന് പോപ്പുലർ ഫ്രണ്ട് പോലൊരു ഭീകര സംഘടന പരസ്യമായി ആവശ്യപ്പെടുകയാണ്. സൈന്യം ഈ പോർവിളികൾ ഒഴിവാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് NCHRO തമിഴ്നാട് ഘടകം വെല്ലുവിളിക്കുന്നത്. കോയമ്പത്തൂരിനടുത്ത് മധുക്കരയിൽ മദ്രാസ് റെജിമെന്റ് ആസ്ഥാനത്ത് ഗേറ്റുകൾക്ക് മുന്നിൽ വെട്രിവേൽ വീരവേൽ എന്ന സൈന്യത്തിന്റെ പോർവിളി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലങ്ങളായി മദ്രാസ് റെജിമെന്റിലെ സൈനികർ ജാതിമത ഭേദമന്യേ വിളിക്കുന്ന പോർവിളിയാണ് വെട്രിവേൽ വീരവേൽ എന്ന കാഹളം. എന്നാൽ എല്ലാ മതസ്ഥരുമുള്ള സൈന്യത്തിൽ ഉപയോഗിക്കുന്നത് മതമുദ്രാവാക്യമാണെന്നാണ് പോപ്പുലർ ഫ്രണ്ട് വാദിക്കുന്നത്. ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയായ വേൽമുരുകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വെട്രിവേൽ വീരവേൽ എന്ന യുദ്ധ കാഹളം. ഇത് എല്ലാ മതക്കാരും സേവനമനുഷ്ഠിക്കുന്ന സൈന്യത്തിൽ വിളിക്കരുത്, അങ്ങനെ ചെയ്താൽ കോടതിയെ സമീപിക്കുമെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വെല്ലുവിളി. പോപ്പുലർ ഫ്രണ്ടിന്റെ നിഴൽ സംഘടനയായ മനുഷ്യാവകാശ സംഘടനയുടെ തലപ്പത്ത് പരിസ്ഥിതി പ്രവർത്തകർ, മുൻ നക്സലേറ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ ഒക്കെയുണ്ട്. തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്ന സിദ്ദിഖാപ്പൻ നേരത്തെ ഈ സംഘടനയുടെ ഡൽഹി ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ സൈന്യത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള തമിഴ്നാട് ഘടകത്തിന്റെ അമരത്തിരിക്കുന്നത് CPIയുടെ മുതിർന്ന നേതാവായ ഭവാനി എം മോഹനാണ്. അങ്ങനെ രാജ്യവിരുദ്ധരെ എല്ലാം പല സംഘടനകളിൽ നിന്നുമായി ഒന്നിച്ചു ചേർത്ത് പോപ്പുലർ ഫ്രണ്ട് നിയന്ത്രിക്കുന്ന സംഘടനയാണ് NCHRO. ഇനി ഇന്ത്യൻ സൈന്യത്തിനെതിരെ തിരിയുന്ന പോപ്പുലർ ഫ്രണ്ടിനോട് പറയാനുള്ളത്, ഇത് ഭാരതമാണ്. ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ആചാര മര്യാദകളുമുണ്ട്. ഇവിടെ മുഴങ്ങുന്നത് ഈ നാടിന്റെ വൈഭവത്തെ കുറിച്ചുള്ള മുദ്രാവാക്യങ്ങളായിരിക്കും. പണ്ട് ഒസ്യത്ത് വാങ്ങി സ്വന്തം രാഷ്ട്രം ഉണ്ടാക്കാൻ പോയ ആളുകളുടെ പാരമ്പര്യം പേർന്ന നിങ്ങൾ മറ്റിടങ്ങളിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ പോർവിളികൾ കേട്ടാൽ കുരുപൊട്ടി ചാകുമെന്ന് ഉറപ്പാണ്. ബീഹാർ റെജിമെന്റിലും രാജ്പുത് റെജിമെന്റിലും ഇന്ത്യൻ സൈന്യത്തിന്റെ പോർവിളി ജയ് ബജ്രംഗ് ബലി എന്നാണ്. മറാഠ റെജിമെന്റിൽ ഛത്രപതി ശിവജി മഹാരാജ് കീജയ് എന്നാണ്. ബദ്രി വിശാൽ ലാൽ കീജയ് എന്നും ജയ് ബദ്രിനാഥ്, ജയ് മാക്കാളി, ദുർഗാമാത കീജയ്, ജയ് ദുർഗാനഗ തുടങ്ങി നിങ്ങൾക്ക് അലോസരമുണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് പോർവിളികൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെതായുണ്ട്. ഇതേ നിങ്ങൾ തന്നെയാണ് ഭാരത് മാത കീജയ് വിളിക്കുമ്പോൾ ഉറഞ്ഞു തുള്ളുന്നത്, സൈന്യം പൂജ നടത്തുമ്പോൾ കുരു പൊട്ടിക്കുന്നത്. ഇതൊക്കെ അങ്ങ് മാറ്റണമെന്ന വെല്ലുവിളിയുമായി ഇന്ത്യൻ സൈന്യത്തിന് നേരെ ചെന്നാൽ അണ്ണാക്കിൽ സൈന്യത്തിന്റെ വെടിയുണ്ട കയറും. അതുകൊണ്ട് കളിക്കുമ്പോൾ ആളറിഞ്ഞു കളിക്കണമെന്നാണ് പോപ്പുലർ ഫ്രണ്ടിനോടും പോപ്പുലർ ഫ്രണ്ടിന്റെ മറവിൽ ഒളിച്ചിരുന്ന് വിടുവായത്തം വിളമ്പുന്ന തീവ്രവാദികളോടും പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.